21 മുതൽ 24 വരെ ചാപ്റ്റർ 5:21-24. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്കിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഹാനോക്ക്, ഹാനോക്ക് എന്ന വാക്കിന്റെ അർത്ഥം പ്രതിഷ്ഠിക്കപ്പെട്ടവൻ എന്നാണ്, അഥവാ സമർപ്പിക്കപ്പെട്ടവൻ, ഡെഡിക്കേറ്റഡ്, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവ ഒരു വ്യക്തി. നമുക്കറിയാം ഈ പഴയ നിയമത്തിലൊക്കെ അല്ലെങ്കിൽ ബൈബിളിലെ പേരുകൾക്കൊക്കെ വളരെ പ്രാധാന്യം, ഓരോരുത്തരുടെയും പേരുകള് അന്വർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വഭാവ വിശേഷം എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, അവരുടെ പേരിനോട് ബന്ധപ്പെട്ടാണ് അവരുടെ സ്വഭാവങ്ങളും വരുന്നത് എന്നുള്ളത് ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് പലയിടത്തും കാണുവാൻ കഴിയും. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഹാനോക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഡെഡിക്കേറ്റഡ്, പ്രതിഷ്ഠിക്കപ്പെട്ടവൻ, സമർപ്പിക്കപ്പെട്ടവൻ. ഉൽപ്പത്തി പുസ്തകത്തില് നമുക്ക് രണ്ട് ഹാനോക്കിനെ കാണാം, രണ്ട് ഹാനോക്ക്. ഒന്നാമതായി ഹാനോക്ക്, ഒരു ഹാനോക്ക് എന്ന് പറയുന്നത് കയീന്റെ പുത്രൻ. ഉൽപ്പത്തി പുസ്തകം 4:17 അതിന്റെ 17 വാക്യത്തിലുണ്ട്, വായിക്കണ്ട. ദൈവസന്നിധി വിട്ട് ഓടിപ്പോയ കയീൻ, ആ കയീന് പണിത ആദ്യത്തെ പട്ടണത്തിനും അതേ പേര് തന്നെ, തന്റെ മകനായ ഹാനോക്കിന്റെ അതേ പേര് തന്നിട്ടു. ആ കയീന്റെ മകന്റെ പേര് ഹാനോക്ക്. കയീന് ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി ഒരു പട്ടണം, അവിടെ ആയിരുന്ന സ്ഥാനത്ത് ഒരു പട്ടണം പണിതു, ആ പട്ടണത്തിനും ഹാനോക്ക് എന്ന് പേര് തന്നെ ഇട്ടു. കൊലപാതകനായ കയീൻ ദൈവസന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്തി എന്ന് പാർത്ത ശേഷം, അതിനുശേഷം ആദാമിന് പുത്രനായ, ആദാമിനുണ്ടായ പുത്രനായ ശേത്തിന്റെ വംശ പാരമ്പര്യത്തിൽ യാരെദിന് ജനിച്ച പുത്രനാണ് നാം ചിന്തിക്കുന്ന ഹാനോക്ക്. സിമ്പിളാണ്, മറക്കരുത്, ആദാമിന്റെ കൊച്ചുമകൻ, ആദാമിന്റെ കൊച്ചുമകൻ. ആദാമിന് ശേത്തിലൂടെ, ആദാമിന്റെ മകനാണ് ശേത്ത്, ശേത്തിന്റെ വംശ പാരമ്പര്യത്തിൽ യാരെദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ജനിച്ച ആളാണ് ഹാനോക്ക്. എബ്രയലേഖനം 11:1 പറയുന്ന സാക്ഷികളുടെ ഒരു വലിയ സമൂഹം, ആ സാക്ഷികളുടെ സമൂഹത്തിൽ ഹാനോക്കിന്റെ പേര് വന്നിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കും. അപ്പോൾ തന്നെ ആദാമിന്റെ വംശാവലിയിൽ ഏഴാമനുമാണ് ഹാനോക്ക്. ഞാൻ ഓർപ്പിച്ചല്ലോ, ആദാമിന്റെ പുത്രനായ ശേത്തിന്റെ കൊച്ചുമകൻ എന്ന് വെച്ചാൽ ആദാമിന്റെ വംശ പാരമ്പര്യത്തിൽ ഏഴാം തലമുറ ഏഴാമനാണ് ഹാനോക്ക്. അപ്പോൾ തന്നെ എബ്രയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷികളുടെ സമൂഹത്തിന്റെ, അതിൽ പലരുടെ പേര് പറഞ്ഞിരിക്കുന്ന രണ്ടാം സ്ഥാനം ഹാനോക്കിന്റെ പേര്, രണ്ടാമത്. എബ്രയലേഖനം 11:1 വിശ്വാസ വീരന്മാരായിരുന്ന 16 പേരുടെ പേരാണ് പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അറിയാവുന്ന കാര്യമാണ്, എബ്രയലേഖനം 11:1 വിശ്വാസ വീരന്മാരായിട്ടുള്ള 16 പേരുടെ, അവരില് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്, വനിതകള് രണ്ടു കൂട്ടരുമുണ്ട്. വിശ്വാസ വീരന്മാരുടെ പട്ടികയില് ഒന്നാമത്തെ പേര്, ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, രണ്ടാമത്തെ പേരാണ് ഹാനോക്കിന്റെ പേര്, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ. അതിനകത്തില് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. അവരുടെ പട്ടികയിൽ ഒന്നാമത് കാണുന്നത് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ച ഹാബേലിനെയാണ്. ഹാബേലിന്റെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, അതിനുശേഷം ഹാനോക്ക്. അത് വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ കണ്ടത് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ച ഹാബേൽ എന്ന് വെച്ചാൽ, അത് മനസ്സിലാക്കേണ്ടത് നീതീകരിക്കപ്പെട്ട ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിതം, ക്രിസ്തീയ ജീവിതം തുടരേണ്ടത് എങ്ങനെയാണെന്നാണ് ഹാനോക്ക് നമ്മെ പഠിപ്പിക്കുന്നത്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ പേര് ഹാനോക്ക്, ഒന്നാമത്തെ പേര് വിശ്വാസ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ച ഹാബേൽ എന്ന് വെച്ചാൽ,
നീതീകരിക്കപ്പെട്ട ഒരു വിശ്വാസി എങ്ങനെ ജീവിതം തുടരണമെന്ന് ഹാനോക്ക് നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു സാരമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ. എന്നാൽ നാം ഹാനോക്കിനെ കുറിച്ച് നാം ചില കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കുവാൻ കഴിയുമോ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ, അല്പം മുമ്പ് കർത്താവിന്റെ ദാസൻ പാഷ റോയ് ഈ സങ്കീർത്തനത്തിൽ നമ്മോട് പ്രബോധിപ്പിച്ചപ്പോൾ ഓർപ്പിച്ചു ദാവീദിനെ കുറിച്ച് ഉള്ള സങ്കീർത്തനം. പക്ഷേ ദാവീദിനെ കുറിച്ചുള്ള സങ്കീർത്തനം ദാവീദിന് വേണ്ടി, ഈ ചരിത്രം പഠിക്കുവാൻ വേണ്ടി അല്ല ദൈവാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ നമുക്ക് ആപ്ലിക്കേറ്റ് ചെയ്യുവാൻ പറ്റും, അതാണ് പ്രധാനം. ബൈബിളിലെ ഓരോ ക്യാരക്ടറെ കുറിച്ചും നാം പഠിക്കുമ്പോൾ, ബൈബിളിലെ ഓരോ സംഭവങ്ങളും നാം പഠിക്കുമ്പോൾ, ഓരോ ചരിത്രങ്ങളും നാം പഠിക്കുമ്പോൾ, ഒരു പക്ഷെ കഥയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ചില അത്ഭുത വിഷയങ്ങൾ പഠിക്കുമ്പോൾ, യേശു ചെയ്ത ചില അത്ഭുതങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, ശിഷ്യന്മാർ ചെയ്ത ചില അത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, കേവലം ഒരു അത്ഭുതം കണ്ടിട്ട് അല്ലെങ്കിൽ അത്ഭുതം നടന്നല്ലോ അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് എടുക്കുവാൻ കഴിയും, അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഹാനോക്കിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഹാനോക്കിന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി എങ്ങനെ താരതമ്യപ്പെടുത്തി അതും പ്രകാരം നമുക്ക് ആയിരിക്കുവാൻ കഴിയുമോ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്കിന്റെ ആയുസ് 365 വർഷം മാത്രമായിരുന്നു. അക്കാലത്ത് ദീർഘമായിട്ടുള്ള ഒരു ആയുസ്സുള്ള ഒരു ഒരു സമയത്തായിരുന്നു ഹാനോക്ക് ജീവിച്ചിരുന്നത്. ഹാനോക്കിന്റെ ആയുസ് കേവലം 365 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 365 വർഷത്തിൽ 300 വർഷവും ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അതൊരു കൊച്ചു കാര്യമല്ല. ഒരു വ്യക്തിയുടെ ആയുസിന്റെ സിംഹഭാഗവും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം സമയവും ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത് നിസ്സാരമായി നാം കാണരുത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തോട് കൂടെ നടക്കുക. ആമോസ് പ്രവാചകൻ ചോദിക്കുന്നു, രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ എന്ന് വെച്ചാൽ, ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ദൈവവുമായിട്ട് നാം ഒത്തേ മതിയാവും. രണ്ടു പേർ ഒത്താൽ മാത്രമേ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ, ദൈവവുമായിട്ട് കൂടെ നടക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല. ഒരായുസിന്റെ ബഹുഭൂരിപക്ഷം സമയവും ദൈവവുമായിട്ട് കൂടെ നടക്കുക. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായത്തിലുണ്ട്, വായിപ്പിക്കുന്നില്ല. ഒരു യഥാർത്ഥ ദൈവ വൈതലിന് മാത്രമേ ദൈവത്തോടുകൂടെ നടക്കാൻ സാധിക്കൂ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അതുകൊണ്ട് ദൈവത്തോടുകൂടെ നടക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവരാണ്. പക്ഷേ ദൈവവുമായിട്ട് ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തോട് കൂടെ നടക്കാൻ നമുക്ക് കഴിയണം. ദൈവാത്മാവാണ് യഥാർത്ഥമായിട്ട് ഒരു വ്യക്തിയെ ശരിയായിട്ടുള്ള പാതയിലൂടെ നടത്തുന്ന ദൈവാത്മാവ്. നമുക്ക് മാനുഷ്യമായിട്ട് എല്ലാത്തിനും പരിമിതിയുണ്ട്. നാം എത്ര ചിന്തിച്ചാലും നാം ആഗ്രഹിച്ചാലും ദൈവാത്മാവ് നടത്തിയാൽ മാത്രമേ ആ പാതയിലൂടെ ശരിയായിട്ട് നമുക്ക് നടക്കുവാൻ കഴിയൂ. ഇന്ന് രാത്രി നാം ആഗ്രഹിക്കേണ്ടത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ദൈവാത്മാവിനാൽ നടത്തപ്പെടണം, എന്നെ നടത്തണം. ദൈവാത്മാവിനാൽ നാം നടത്തപ്പെടുകയാണെങ്കിൽ നാം വിട്ടുകളയേണ്ടത് പലതുണ്ട്. ഞാൻ വീണ്ടും ഓർപ്പിച്ചതുപോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് കൊണ്ട് ദൈവാത്മാവിനാൽ നമുക്ക് നടന്ന് ദൈവത്തോടുകൂടെ നമുക്ക് നടക്കുവാൻ കഴിയയില്ല. വചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷയിതാവായി സ്വീകരിക്കുന്നവരെല്ലാം ദൈവമക്കളെന്നാണ് വചനം പറയുന്നത്. ആ ക്രിസ്തുവിനെ കൈക്കൊണ്ടവർ അവന്റെ കൂട്ടായ്മയിൽ നടക്കണമെന്നും വചനം പറയുന്നു. കൊലോസ്യർ 2:6 പറയുന്നുണ്ട്, അങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ദൈവമക്കള്
ക്രിസ്തുവിനെ കൈക്കൊണ്ടവർ അവന്റെ കൂട്ടായ്മയിൽ നടക്കണമെന്ന് വചനം പറയും. പക്ഷെ നടക്കണമെന്ന് നമ്മോട് പറയുകയല്ലാതെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യരുടെ സ്വഭാവം ഒരിക്കലും അവരെ അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ നടപ്പ് എപ്രകാരമാണ്? ഇന്ന് രാത്രി നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നടപ്പ് എപ്രകാരമാണ്, അത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. യേശുവിനെ ഒരിക്കൽ സ്വീകരിച്ചതുകൊണ്ട് നല്ല അവസാനം ലഭിക്കണമെന്നില്ല. യേശുവിനെ സ്വീകരിക്കുന്നവർ അനേക പ്രിയപ്പെട്ടവരുണ്ട്, പക്ഷേ അവർക്കൊരു നല്ല അവസാനം ലഭിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ അങ്ങനെ ലഭിക്കുന്നവരും ലഭിക്കാത്തവരും ഉണ്ട്, സംശയമില്ല. ഇടയ്ക്ക് വെച്ച് പിന്മാറിപ്പോകുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് വചനം കേട്ട് വചനമനുസരിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് നാളുകൾ കഴിഞ്ഞ് കാലപ്പഴക്കത്തിൽ അവർ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ട് അകന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്നും വിശ്വാസ സമൂഹത്തെ നമുക്ക് കാണാം. യേശുവിനെ ഒരിക്കൽ സ്വീകരിച്ചതുകൊണ്ട് നല്ല ഒരു അവസാനം നമുക്ക് ലഭിക്കണമെന്നില്ല. 3.5 വർഷക്കാലം യേശുവിനോടുകൂടെ ജീവിച്ച യൂദയുടെ അവസാനം എത്ര ശോചനീയമായി, ഞാൻ ആ സംഭവം വിശദീകരിക്കുന്നില്ല. യേശുവിനോട് കൂടെ ഏതാണ്ട് 3.5 വർഷം നടന്ന ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു യൂദ. അക്കൂട്ടത്തിൽ പഠിപ്പുള്ള വ്യക്തിയായിരുന്നു യൂദ. സാമർഥ്യമുള്ള കഴിവുള്ള വ്യക്തിയായിരുന്നു യൂദ. എന്നാൽ യേശുവിനോടുകൂടെ 3.5 വർഷം നടന്നിട്ടും യൂദയുടെ അവസാനം എത്ര ശോചനീയമായിരുന്നു. നിരാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ള, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത്. ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടക്കുവാൻ ദൈവം നമുക്കൊരു അവസരം തരുമ്പോ അതിൽ നിന്ന് നാം ഒരിക്കലും പിന്മാറിപ്പോകരുത്. നമ്മുടെ നടപ്പ് എങ്ങനെയാണ് നാം ചിന്തിക്കുക? നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് നാം ചിന്തിക്കുക? ഹാനോക്കിനെ പോലെ നിരന്തരമായി ദൈവവുമായി നല്ല ഒരു ബന്ധത്തിൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി ദൈവത്തോടുകൂടെ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നിരന്തരമായി ദൈവവുമായി നല്ല ഒരു ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയുള്ളൂ. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം, ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ആത്മാവിന്റെ ഫലം എന്താണ്? ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയൂ. നാം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവര് വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നാം ഈ ഒരായുസ് ഈ ലോകത്തിലായിരിക്കുമ്പോ ഒരുപക്ഷെ ലോകപ്രകാരം നമുക്ക് പല ആഗ്രഹങ്ങളും പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, തെറ്റാണെന്നല്ല. എന്നാൽ അതിന് നടുവിൽ ദൈവത്തിന് ഹിതമുള്ളത് ചെയ്താണോ നാം ജീവിക്കുന്നത്? നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്? നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്? നമ്മുടെ നടപ്പ് എങ്ങനെയാണ്? നമ്മുടെ നോട്ടം എങ്ങനെയാണ്? നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണ്? ഇന്ന് രാത്രി വ്യക്തമായി നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. രണ്ടാമതായി ഹാനോക്കിനെ കുറിച്ച് പറയുവാനുള്ളത്, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. എബ്രായ ലേഖനം 11:5 ഒന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 11:5 ഒന്ന് വായിക്കാമോ? വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മതി, ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യം നാം വായിച്ച ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിച്ച, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ച ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ച വ്യക്തി. ഒരു വ്യക്തിയെ ലോകപ്രകാരമാണെങ്കിലും ഈ ലോകത്തിലാണ് ഒരു വ്യക്തിയെ പ്രസാദിപ്പിക്കണമെങ്കിൽ എങ്ങനെയാ പ്രസാദിപ്പിക്കുന്നത്? അവന്റെ ഇഷ്ടം ചെയ്യണം. ഒരു വ്യക്തിയെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അത് നാം ചെയ്താൽ മാത്രമേ പ്രസാദിപ്പിക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഹാനോക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തു.
നിരാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഹാനോക്കിനെ പോലെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമോ? മാത്രമല്ല, എബ്രായ 11:6 പറഞ്ഞത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയയില്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടം നാം ചെയ്യണം. രണ്ടാമതായി, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ഹാനോക്കിന്റെ വിശ്വാസത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് ഇന്ന് രാത്രി നാം ചിന്തിക്കുക. ദൈവത്തെ പൂർണ്ണമായി പ്രസാദിപ്പിച്ച ഹാനോക്ക്, തന്റെ വിശ്വാസത്തിന്റെ ആഴം, ദൈവ വിശ്വാസത്തിലുള്ള ആഴം അതത്ര വലുതായിരുന്നു. ഈ രാത്രി വചനം കേൾക്കുമ്പോൾ ദൈവത്തെ, ഹാനോക്കിനെ പോലെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമോ? എത്ര നാൾ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളതിനല്ല പ്രാധാന്യം. ഈ ലോകത്തിലായിരുന്നപ്പോൾ നാം സമ്പന്നനാണോ ദരിദ്രനാണോ ഇതൊന്നും അല്ല പ്രാധാന്യം. ഇതൊക്കെ വളരെ ചുരുങ്ങിയ കാലങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കുടുംബമോ കുടുംബത്തെ നോക്കണ്ട എന്നൊന്നും അല്ല പറഞ്ഞത്. ഹാനോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഹാനോക്ക് കുടുംബത്തെയൊക്കെ പരിപാലിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക, വിശ്വാസത്തിന്റെ ആഴം ജീവിതത്തിൽ വർദ്ധിപ്പിച്ച്, ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച വ്യക്തിയായിരുന്നു ഹാനോക്ക്. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണം, ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിയണം, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണം. ഇനി എത്ര ദിവസം നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്, എത്ര മാസമുണ്ട്, എത്ര വർഷമുണ്ട്, നമുക്ക് ആർക്കും അറിയില്ല. ഇനിയുള്ള കാലയളവ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നമുക്കായിരിക്കാൻ നമുക്ക് ദൈവത്തിൽ ആഗ്രഹിക്കാം. മൂന്നാമതായി, ഹാനോക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഹാനോക്ക് കുടുംബമായി ദൈവത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയായ വ്യക്തി. എന്ന് വെച്ചാൽ, തനിക്ക് മെഥൂശലഹ് എന്നൊരു പുത്രൻ ജനിച്ച ശേഷം 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും അവിടെ എഴുതിയിരിക്കുന്നത് പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ ജനിപ്പിക്കുകയും ചെയ്തെന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. മെഥൂശലഹ് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആയുസ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഹാനോക്കിന്റെ മകൻ. മെഥൂശലഹ് ജനിച്ച ശേഷം 300 വർഷം മറ്റു പുത്രന്മാരെ പുത്രിമാരെയൊക്കെ എന്ന് വെച്ചാൽ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന വ്യക്തി അപ്പോൾ തന്നെ ദൈവത്തോട് കൂടെ നടന്നു. ഇതെങ്ങനെ സാധിക്കും? ഒരു വ്യക്തി ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ കഴിയും, ഒരു സംശയവുമില്ല. കുടുംബത്തെ എല്ലാം വിട്ട് സന്യാസ ജീവിതം നയിക്കണമെന്ന് ബൈബിൾ പറയുന്നില്ല. കുടുംബത്തിന്റെ കാര്യങ്ങളും ചെയ്യേണ്ട സംഗതികളെല്ലാം നാം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ദൈവത്തോട് കൂടെ നടക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയും. അപ്പോൾ ദൈവത്തോടുകൂടെ നടക്കുന്നതിന് കുടുംബമോ കുടുംബജീവിതമോ ഒരിക്കലും ഒരു തടസ്സമല്ല, അതൊരു എതിരല്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കുടുംബത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ കഴിയൂ. ദൈവത്തോട് കൂടെ നടക്കുകയാണ് അപ്പോൾ കുടുംബവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം. ഏറെക്കുറെ മുഴുവൻ സമയവും ദൈവത്തോട് കൂടെ നടക്കുകയാണ് അപ്പോൾ തന്നെ കുടുംബത്തിലേക്ക് വരും, കാര്യങ്ങളെല്ലാം ചെയ്യും, സംഗതികളെല്ലാം വരും. അങ്ങനെ നടക്കണമെങ്കിൽ കുടുംബത്തിന്റെ ഒരു പൂർണ്ണ സപ്പോർട്ട് നമുക്കുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഹാനോക്കിന്റെ കുടുംബം യഥാർത്ഥമായി ദൈവത്തെ അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു. താൻ ദൈവത്തെ സ്നേഹിച്ചതുപോലെ തന്നെ തന്റെ ഭാര്യയും മക്കളും ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തികച്ചും മാതൃകാപരമായ ഒരു കുടുംബജീവിതമായിരുന്നു ഹാനോക്കിന്റെ, മാതൃകാപരമായ കുടുംബജീവിതം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധിയില് വിശ്വസ്തതയോടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് പറയുവാൻ കഴിയുമോ, എന്റെ കുടുംബം ഒരു മാതൃകാ കുടുംബമാണെന്ന് പറയുവാൻ കഴിയുമോ? ഞാനൊരു മാതൃകാപരമായ കുടുംബജീവിതമാണ് നയിക്കുന്നതെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആത്മാർത്ഥതയോടെ പറയുവാൻ കഴിയുമോ? ഈ രാത്രിയിൽ അങ്ങനെ ആത്മാർത്ഥതയോടെ പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട ദിവസമായിരിക്കുകയാണ്.
മാതൃകാപരമായ ഒരു കുടുംബജീവിതം. താൻ 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുന്നതും തികച്ചും അനുകരണീയമായ ഒരു ജീവിതം നയിക്കുന്നതും തന്റെ മക്കള് കണ്ടു, തന്റെ ഭാര്യ കണ്ടു. ഞാൻ ഓർപ്പിക്കട്ടെ, ആദ്യം നമുക്ക് സാക്ഷ്യം വേണ്ടത് നമ്മുടെ വീട്ടിലാ, നമ്മുടെ ഭവനത്തിലാ നമുക്ക് ആദ്യം സാക്ഷ്യം വേണ്ടത്. ഭവനത്തിൽ നമുക്ക് സാക്ഷ്യമില്ലെങ്കിൽ, നമ്മുടെ വീട്ടിൽ സ്വന്തം കുടുംബത്തിൽ സാക്ഷ്യമില്ലെങ്കിൽ, നാം എത്ര സുവിശേഷം പറഞ്ഞിട്ടും എത്ര സുവിശേഷം പ്രസംഗിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല. ഏത് രാത്രി ഇതൊരു ദൂതായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുക. കുടുംബ ജീവിതത്തിൽ നാം ഉപേക്ഷിച്ചു കളയേണ്ടത് ഉപേക്ഷിക്കുക, നാം വെടിഞ്ഞു കളയേണ്ടത് വെടിഞ്ഞു കളയുക, നാം പാലിക്കേണ്ടത് നാം പാലിക്കുക. നാം എങ്ങനെയാണ് കുടുംബ ജീവിതത്തിൽ നിന്നുള്ള ഇന്ന് രാത്രി നാം ചിന്തിക്കുക. ഹാനോക്കിനെ പോലെ ഒരു മാതൃകാ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയുമോ? ദൈവമക്കളുടെ കുടുംബജീവിതം മാതൃകാപരമായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ശക്തിയോടെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അവിടെ 1 തിമൊഥെയൊസ് 5:8 ഒന്ന് വായിക്കോ, ഒന്ന് വായിക്കാമോ? 1 തിമൊഥെയൊസ് 5:8 ഒന്ന് വായിക്കാമോ? 1 തിമൊഥെയൊസ് 5:8 തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. കരുതുക എന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള കരുതലല്ല, അത് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനമായി ആത്മീയമായി കരുതുന്നു. തന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി കരുതുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അവരെ ആത്മീയമായി നേർവഴിയിൽ നടത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെ കഴിയണമെങ്കിൽ ആദ്യം നാം അങ്ങനെ ആയിരിക്കണം. നാം അങ്ങനെ ആകുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ നമുക്ക് അങ്ങനെ ആക്കുവാൻ കഴിയേയില്ല. നാം ആ പാതയിൽ കൂടെ പോകുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഉപദേശിക്കുവാൻ നമുക്ക് കഴിയേയില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. വിശ്വാസ ജീവിതമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെയുള്ളവർ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നെന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, മക്കളെ ശാസിച്ച് വളർത്താതിരുന്ന ഏലി പുരോഹിതന്റെ കാര്യം ഓർക്കുക. ചെയ്യേണ്ട സമയത്ത് ശാസിക്കേണ്ട സമയത്ത് ശാസിച്ചില്ല. മക്കളെ ശാസിച്ച് വളർത്താതിരുന്ന ഏലി പുരോഹിതന്റെ കാര്യം, തന്റെ മക്കൾ ദ്രോഹം പ്രവർത്തിക്കുന്നത് താൻ യഥാർത്ഥമായി അറിഞ്ഞിട്ടും തിരുത്തേണ്ട സമയത്ത് അവരെ തിരുത്തിയില്ല, തിരുത്തി നിർത്തിയില്ല. ഏലി പുരോഹിതനെ യഥാർത്ഥമായി മനസ്സിലാക്കി, എന്റെ മക്കൾ വല്ലാത്ത രീതിയിലാണ്, വല്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. അത്ര മ്ലേച്ഛമായത്, അത്ര മോശമായ ജീവിതം നയിച്ചിട്ടും ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ വചനം പറയുന്നു, താൻ വൃദ്ധനായപ്പോൾ ഏലി പുരോഹിതൻ അത് ആഗ്രഹിച്ചു, തന്റെ മക്കളെ ഉപദേശിക്കുവാൻ തുടങ്ങി. തന്റെ മക്കൾ ആ ഉപദേശം അല്പം പോലും കൂട്ടാക്കിയില്ല. എന്ന് വെച്ചാൽ നാം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും പിന്നെ നമുക്കത് ചെയ്യുവാൻ കഴിയില്ല. ഇന്ന് പലരും സ്വന്തം, പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പലരും സ്വന്തം തെറ്റ് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ വിരൽ ചൂണ്ടുന്ന അനുഭവം ഇന്ന് വിശ്വാസ ജീവിതത്തിൽ കാണാം. വിശ്വാസികളുടെ ഇടയിൽ നാം ചിന്തിച്ചു നോക്കിയാൽ, നാം പഠിച്ചു നോക്കിയാൽ അറിയാം, മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടുന്നവർക്കായിരിക്കാം അവരുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കടന്നു. പെട്ടെന്ന് മനസ്സിലാകുകയില്ല. ദൈവം അതിന് നമ്മെ അനുവദിക്കുന്നില്ല. അവർ തെറ്റ് ചെയ്താൽ ദൈവം അവരോട് ചോദിക്കട്ടെ. മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം എടുത്ത് ചൂണ്ടിക്കാണിക്കൊണ്ട് അനേക പ്രിയപ്പെട്ടവരുണ്ട്, പക്ഷേ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കുവാൻ കഴിയയില്ല. അതിന്റെ ഫലം എന്താണ് സംഭവിക്കുന്നത്? ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്ക് അവർ കടന്നത്.
സ്വന്തം തെറ്റ് ആദ്യം മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പായി എന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ എല്ലാം ശരിയാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ വിരൽ ചൂണ്ടാം. മക്കളെ ഉപദേശിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റു പലർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ എല്ലാം ശരിയാണെങ്കിൽ. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കിലേക്ക്, അരികിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവന്നു, വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അവർക്ക് എല്ലാവർക്കും അറിയാം ഇവളെ കല്ലെറിഞ്ഞുകൊള്ളാം. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. ആ വലിയ പുരുഷാർ അവരുടെ അരികിലേക്ക് കൊണ്ടുവന്നു, കർത്താവിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് കർത്താവിനോട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. അവർക്കറിയാം, കർത്താവ് പറഞ്ഞു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണത്തിന് എതിരാണ്. കർത്താവ് ചെയ്യണോന്ന് പറഞ്ഞാലും കർത്താവ് പഠിപ്പിക്കുന്ന പഠിപ്പീരിന് എതിരാ. കർത്താവിനെ കുറ്റം വിധിക്കുവാൻ വേണ്ടിയെങ്കിലും നിൽക്കുമ്പോ നമുക്കറിയാം, ഞാൻ ആ സംഭവം വിശദീകരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ ആദ്യത്തെ കല്ലെറിയട്ടെ. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവിടെ എഴുതിയിരിക്കുന്നത് മനസ്സാക്ഷി ഹേതുവായി അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ കല്ല് താഴെ. നിങ്ങളിൽ പാപമില്ലാത്തവൾ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സാക്ഷി അവരുടെ ഹൃദയത്തിൽ കുത്തി. ഒരു വ്യക്തി പോലും, ആ വലിയ പുരുഷാരത്തിന്റെ നടുവിൽ ഒരു വ്യക്തിക്ക് പോലും കല്ലെറിയുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ ആ വാക്കിന് മുമ്പിൽ മനസ്സാക്ഷി ഹേതുവായി അവരുടെ കല്ല് കയ്യിന്ന് പോയി. അവരെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നടന്നു നീങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് അനേക പ്രിയപ്പെട്ടവർ മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. വിശ്വാസ സമൂഹത്തിൽ ഇന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നാം മറ്റുള്ളവരെ കുറ്റം ചുമത്തുമ്പോൾ, കുറ്റം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. തികച്ചും ഒരു മാതൃകാ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ കുടുംബം എങ്ങനെയാണ്? നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണ്? കുടുംബജീവിതം തകർച്ചയുടെ വക്കീലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവര് പറയാറുണ്ട്, അയ്യോ ശരിയല്ല ഇങ്ങനെ വിശ്വാസ ജീവിതത്തിലുള്ള പലരും ശരിയല്ല, അവരെ നോക്കുമ്പോ അവര് ശരിയല്ല, ഇവര് ശരിയല്ല. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവരെ നോക്കുവാനും അവരെ വിധിക്കുവാനും ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. നാം നമ്മുടെ ജീവിതം ശരിയാക്കുക, നമ്മുടെ കുടുംബം ശരിയാക്കുക. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് ആത്മാർത്ഥമായി നമുക്ക് പറയുവാൻ കഴിയും. ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ നമുക്ക് ആത്മാർത്ഥമായി പറയുവാൻ കഴിയുമോ, യോശുവയോട് ചേർന്ന്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഉപേക്ഷിക്കേണ്ടതെല്ലാം നമുക്ക് ഉപേക്ഷിച്ച് ഹാനോക്കിനെ നമുക്ക് മാതൃകയാക്കുവാൻ കഴിയും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച്, ഉപേക്ഷിച്ച് വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞ് ഹാനോക്കിനെ നമുക്ക് മാതൃകയാക്കുവാൻ കഴിയുമോ? അഞ്ചാമതായി ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഹാനോക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടവനായിരുന്നു. ഹാനോക്ക് ദൈവത്താൽ എടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതിനു മുമ്പായിട്ട് ഒരു അതിന് മുമ്പായിട്ട് ഒരു ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന, ഹാനോക്ക് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയായിരുന്നു. ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയായിരുന്നു ഹാനോക്ക്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൽ നിന്ന് നല്ല സാക്ഷ്യം പ്രാപിക്കുക എന്നൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ദൈവത്തിൽ നമുക്ക് സാക്ഷ്യം പ്രാപിക്കുവാൻ കഴിയും. നിസ്സാരമായി കാണരുത്. പഴയ നിയമ ഭക്തന്മാർ പലരും നമുക്കറിയാം, പഴയ നിയമം പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച അനേകം പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. മോശയെ കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യം, എന്റെ ദാസനായ മോശയോ അവൻ എന്റെ ഗ്രഹത്തിൽ വിശ്വസ്തൻ, എത്ര നല്ല ഒരു സാക്ഷ്യമാണ്. സംഖ്യാപുസ്തകം എഴുതിട്ടുണ്ട്, വായിക്കണ്ട. മോശയെ കുറിച്ച് ദൈവം പറയുക, മോശയെ കുറിച്ചുള്ള സർവശക്തനാകുന്ന ദൈവത്തിന്റെ സാക്ഷ്യമാണ് എന്റെ ദാസനായ മോശയോ
അവൻ എൻ്റെ ഗ്രഹത്തിൽ വിശ്വസ്തനാണ്. അങ്ങനെ പല ദൈവദാസന്മാരെ കുറിച്ച് പല ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകുന്ന മനുഷ്യർ പറയുന്ന സാക്ഷ്യമല്ല. ഇയ്യോബിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം, ദൈവം പറയുന്ന സാക്ഷ്യമാ. ഇയ്യോബിനെ കുറിച്ച് അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു, അവൻ ദോഷം വിട്ടകുന്നവനായി. മൂന്നാമതായി കാലേബിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു സെന്റൻസ് നമുക്കറിയാം. എന്റെ ദാസനായ കാലേബോ അവൻ വേറെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട്, എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട്. കാലേബിനെ കുറിച്ച് പറയുന്ന അവൻ വേറെ ഒരു സ്വഭാവമുള്ളവൻ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തൻ, എന്നെ പൂർണ്ണമായി അനുസരിച്ചവൻ കാലേബ്. പല ആൾക്കാരെ കുറിച്ച് പറയുവാനുണ്ട്. ദാനിയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്റെ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്നാ വിളിച്ചു. ദൈവമാണ് ദാനിയേലിനെ വിളിച്ച പ്രിയ പുരുഷനായ ദാനിയേലെ. നമുക്ക് ഹാനോക്കിനെ പോലെ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൽ നിന്നൊരു സാക്ഷ്യം പ്രാപിക്കുവാൻ കഴിയണം. മനുഷ്യരൊരു പക്ഷെ നല്ല സാക്ഷ്യം പെട്ടെന്ന് പറഞ്ഞില്ലെന്നിരിക്കും. നമ്മെക്കുറിച്ച് ലോകം നല്ല കാര്യങ്ങൾ പറഞ്ഞില്ലെന്നിരിക്കും. പക്ഷേ ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്താണ് ദൈവത്തിന്റെ സാക്ഷി? അഞ്ചാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഹാനോക്ക് ദൈവത്താൽ എടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 5:24 വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഒന്ന് വായിക്കണം. 5:24 ഒന്നുകൂടെ വായിക്കണമേ. ദൈവം അവനെ എടുത്തു. ഹാനോക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടവൻ. ഞാനൊരു കാര്യം പറയാം, എല്ലാ മനുഷ്യരും മരിക്കും. ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും മരിക്കുമെന്നാണ് നമ്മുടെ കണക്ക്. എന്നാൽ മരിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നുള്ളത് വിസ്മരിക്കരുത്. സാധാരണഗതി നാം ചിന്തിച്ചാൽ എല്ലാ മനുഷ്യരും മരിക്കും. എന്നാൽ മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട രണ്ടു പേരിൽ ഒരാളാണ് ഹാനോക്ക്. പഴയ നിയമത്തിൽ നമുക്കറിയാം, മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ്, ഹാനോക്ക്. എല്ലാ മനുഷ്യരും മരിക്കുമ്പോൾ തന്നെ മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട രണ്ടുപേരൊരാളാണ് ഹാനോക്ക്. ഹാനോക്കിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തത് വിശ്വാസികളുടെ സമൂഹമാകുന്ന തിരുസഭയെ അഥവാ ക്രിസ്തുവിന്റെ മണവാട്ടിയെ സ്വർഗത്തിലേക്ക് എടുക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് എടുത്തതിന്റെ അതൊരു സൂചന, വിശ്വാസികളുടെ സമൂഹമാകുന്ന തിരുസഭ അഥവാ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ, ആ മണവാട്ടിയായ സഭയെ സ്വർഗത്തിലേക്ക് എടുക്കും എന്നുള്ളതിന്റെ സൂചനയായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, മനുഷ്യർക്ക് രണ്ടു തരം രൂപാന്തരം സംഭവിക്കും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വ്യക്തമായി ഓർക്കുക, മനുഷ്യർക്ക് രണ്ടു തരം രൂപാന്തരം ഉണ്ടാകും, സംഭവിക്കും. ഒന്നാമത് മനസ്സിന്റെ രൂപാന്തരം. ഈ മനസ്സിന്റെ രൂപാന്തരം എന്ന് പറയുന്നതാണ് മാനസാന്തരം. എന്നുവെച്ചാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. യഥാർത്ഥമായ ഒരു മാനസാന്തരം എന്ന് പറയുമ്പോൾ അവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യരിൽ എഴുതിയിട്ടുണ്ട്, 5-ാം അധ്യായത്തിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു. പക്ഷെ പഴയത് കഴിഞ്ഞു പോയിട്ട് വീണ്ടും പഴയതിലേക്ക് മടങ്ങിപ്പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ ഞാൻ എൻ്റെ പഴയ സ്വഭാവം ഒരുപക്ഷെ ഞാൻ എടുക്കുവന്നു. ക്രിസ്തീയ ഭാഗത്തേക്ക് വന്നിട്ട് വിശ്വാസ ജീവിതത്തിൽ വന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ പഴയ സ്വഭാവം എന്നെ കൊണ്ട് എടുപ്പിക്കല്ലേ, ഞാൻ എടുക്കുവന്നു. മനസ്സിന്റെ, ഒന്നാമതായി ഞാൻ പറയുന്നത് മനസ്സിന്റെ രൂപാന്തരം.
മനസ്സിന്റെ രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലായാലാണ് പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോകും. രണ്ടാമതായി ശരീരത്തിന്റെ രൂപാന്തരമുണ്ട്. രണ്ട് രൂപാന്തരമാണ് ശരീരത്തിന്റെ രൂപാന്തരം. അതെപ്പോഴാ നടക്കുന്നത്? ശരീരത്തിന്റെ രൂപാന്തരം എപ്പോഴാണ്? ബൈബിള് പറയുന്നു, തെസലോനിക്കൽ കേന്ദ്രം എഴുതിയിട്ടുണ്ട്, നമുക്കൊക്കെ കാണാതറിയാം, കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. ആ ഉയർപ്പ് വേണമെങ്കിൽ, ആ രൂപാന്തരം വേണമെങ്കിൽ ക്രിസ്തുവിൽ മരിക്കണം. അവിടെ തന്നെ എഴുതിയിരിക്കുന്ന പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, ഒരുപക്ഷെ നമ്മുടെ ആയുസ്സിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ, ഒരുപക്ഷെ ഇന്ന് രാത്രിയാണ് നമ്മുടെ കർത്താവ് വരുന്നതെങ്കിൽ, ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ ഇരിക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആദ്യത്തെ രൂപാന്തരം ഉണ്ടാകുകയും അതും പ്രകാരം ജീവിതം നയിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ രണ്ടാമത്തെ രൂപാന്തരം ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ രൂപാന്തരം എന്ന് പറയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, കർത്താവിനോട് കൂടെ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ആ രീതിയിലായിരിക്കണം നാം ജീവിക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ സംസാരിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. എന്തും പറയാം, ഏത് രീതിയിലും ജീവിക്കാം, ഭാര്യയോട് എന്തും പറയാം, ഭർത്താവിനോട് എന്തും പറയാം, അത് ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. അത് സ്വന്തം ഭവനത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമുക്കൊരു ലിമിറ്റ് കർത്താവ് വെച്ചിട്ടുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, പഴയത് അവസാനിച്ചു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക, കർത്താവെ ദൈവത്തിന് ഹിതമല്ലാത്തത് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ വാക്കിലോ എന്റെ പ്രവൃത്തിയിലോ ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക, അതിനൊരു അവസാനം ഇന്ന് രാത്രി നാം ഇടുക. ആദ്യത്തെ രൂപാന്തരം ലഭിച്ചവർക്ക് മാത്രമേ, അതിൻ പ്രകാരം ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ രണ്ടാമത്തെ രൂപാന്തരം ലഭിക്കുകയുള്ളൂ. ആ സത്യം കൃത്യമായും വ്യക്തമായും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു സംശയവുമില്ല, വളരെ വ്യക്തമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അത് ഒരുവൻ ക്രിസ്തുവിൽ ആയ ശേഷം മടങ്ങിപ്പോകാനല്ല, ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നാം ആയിത്തീരണം. നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകണം, നമ്മുടെ വാക്കുകൾക്കൊരു മാറ്റമുണ്ടാകണം, നമ്മുടെ പ്രവൃത്തികൾക്കൊരു മാറ്റമുണ്ടാകണം, നമ്മുടെ നോട്ടത്തിനൊരു മാറ്റമുണ്ടാകണം, നമ്മുടെ സകലദിനം ഇടപാടുകളിൽ, പണമിടപാടുകളിൽ, കൊടുക്ക വാങ്ങലില്, സകലിലും സകലത്തിലും ഒരു മാറ്റം ഉണ്ടായേ മതിയാകും. നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റമുണ്ടാകണം, നമ്മുടെ കോപ സ്വഭാവത്തിന് മാറ്റമുണ്ടാകണം. കോപം, ക്രോധം, ഈർഷ്യ, പക, പിണക്കം, ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കർത്താവിനോടുകൂടെ ജീവിച്ചാൽ മാത്രമേ ആ രൂപാന്തരം ഉണ്ടാകുകയുള്ളെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ പിന്തുടർച്ചയായി ലഭിക്കുന്ന ഒന്നാണെന്ന് കരുതരുത്. പെന്തക്കോസുകാരന്റെ വീട്ടിൽ ജനിച്ചത് കൊണ്ട് പെന്തക്കോസുകാര വിശ്വാസി ആകുമെന്ന് ആരും കരുതരുത്. ഒരു വിശ്വാസിയുടെ മകനായി ജനിച്ചത് കൊണ്ട്, ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ചത് കൊണ്ട്, ഒരു നല്ല ആത്മീയന്റെ മകനായി ജനിച്ചത് കൊണ്ട് ഞാനും ആത്മീയനായി മാറുമെന്ന് ആ ഒരു വ്യക്തി പോലും കരുതരുത്. അത് തികച്ചും വ്യക്തിപരമാണെന്നുള്ളത് നാം മറന്നുപോകരുത്. തികച്ചും വ്യക്തിപരമാണെന്ന് നാം മറക്കരുത്. നമുക്കറിയാം, കയീൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി. ഭൂമിയിൽ ഉഴന്നലയുന്നവനായെങ്കിൽ, കയീനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്കറിയാം കയീന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ അവൻ ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി. അവൻ ഭൂമിയിൽ ഉഴന്നലയുന്നവനായെന്നാണ് വായിക്കുന്നത്. തകർന്നവനായിട്ടാണ് അവൻ ജീവിച്ചത്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ തന്റെ സഹോദരപുത്രനായ ഹാനോക്ക്, സഹോദരന്റെ കൊച്ചുമകനായ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഒരേ ഭവനത്തിൽ, ഒരേ കുടുംബത്തിൽ ജനിച്ചവർ, അവിടെ പറഞ്ഞ ദൈവത്വ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച്.
ദൈവത്തോട് കൂടി ഒരു ആയുസ് മുഴുവനും നടന്നു. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച് മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്നുമെന്ന് ദൈവത്തോടൊപ്പം സന്തോഷിക്കുന്നെങ്കിൽ നമുക്കും ആഗ്രഹിക്കാം. ഇന്ന് രാത്രി നമുക്ക് ആഗ്രഹിക്കാം, ഈ കൊച്ചു ജീവിതം എത്ര നാളുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, എത്ര നാൾ ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നമുക്കറിയില്ല. ഈ കൊച്ചു ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്കായിത്തീരുവാൻ കഴിയുമോ? ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കേണ്ടത്, ദൈവത്തോട് ചോദിച്ചു വാങ്ങേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ അത് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുക. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തോട് കൂടെ നടന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്, ഈ ചെറിയ ആയുസ് ഓർക്കണം. എത്ര ദിവസം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നാളെ നമ്മുടേതാണെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ നമുക്ക് മടങ്ങാം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ, ദൈവത്തിന് ഹിതമല്ലാത്തത് എനിക്ക് വേണ്ട കർത്താവേ, നിരാത്രി ആ തീരുമാനത്തോടെ നമുക്ക് ഇവിടുന്ന് പിരിയാം. ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഓരോ ദിവസമായിരിക്കാൻ, ഒരു മാതൃകാ ജീവിതം നയിപ്പാൻ, മാതൃകാ കുടുംബ ജീവിതം നയിപ്പാൻ, ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുവാൻ, ദൈവഹിതപ്രകാരം ജീവിതം നയിപ്പാൻ സർവശക്തനാകുന്ന ദൈവ കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനം നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പിന്നെയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ക്വയർ ഒരു പാട്ടുപാടും, എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പാടി ചില മിനിറ്റുകൾ മാത്രം, ആരും പെട്ടെന്ന് പിരിഞ്ഞു പോകരുത്. ആ പാട്ട് പാടിയ ശേഷം നമ്മുടെ പ്രിയ രാജു ബദർ പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും, നഷ്ടങ്ങൾ വന്നാലും, ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും, നഷ്ടങ്ങൾ വന്നാലും, ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ, സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ, യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ. ദൈവമെൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നിഗുണ്ടത്തിലും സിംഹക്കുടിയിൽ
സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ബാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരവാ കഷ്ടങ്ങളേറ്റേ കാണാറാണ് ശബ്ദങ്ങൾ കേട്ടിടാൻ നേരവാ കഷ്ടങ്ങളേറ്റേ വീണ്ടും നമുക്ക് കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മെ ഒരു നിമിഷം കൂടെ സമർപ്പിക്കുവാൻ കഴിയും. ഈ രാത്രി നാം വന്ന സമയം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ദൈവാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച വചനം നമ്മെ ആരെയും ചതിക്കുവാനല്ല, ജീവിതത്തിലെ ഒരു രൂപാന്തരത്തിന്റെ ദിവസമായി മാറുവാൻ, ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ, ദൈവസന്നിധിയിൽ പൂർണ്ണമായി നമുക്ക് ആഗ്രഹിക്കാം. അതും പ്രകാരം നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കാം. കർത്താവ് അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി വചനം കേട്ട ഒരു വ്യക്തി പോലും ദൈവസന്നിധി അന്യപ്പെട്ടു പോകാതെ ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാൻ, നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ സർവശക്തനാകുന്ന ദൈവം കൃപ ചെയ്യേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓരോ ഉള്ളങ്ങളോടും ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പൂർണ്ണമായി അത് മനസ്സിലാക്കി അത് പ്രകാരം നമ്മുടെ ജീവിതം നയിപ്പാൻ, നമ്മുടെ ഹൃദയം കഠിനമാകുവാനല്ല, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന ദിനങ്ങളായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയബദ്ധ രാജു ജോൺ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഹാലലുയാ ഹാലലുയാ, സ്തോത്രം സ്തോത്രം. നല്ലതേമേ പരിശുദ്ധ പിതാവേ, വീണ്ടും മനോഹരമായ ഒരു ഹാലലുയാ നല്ല രാത്രി വേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ രാത്രി കാലം കർത്താവെ, ഞങ്ങൾ സഭായോഗമായി ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിൽ കൂടി വന്ന് ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഒന്നിച്ച് എന്റെ കർത്താവിനെ ഒന്നുകൂടെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ സ്വർഗത്തിലെ അപ്പച്ച ഞങ്ങളെ അവിടെ ഇടയാക്കിയനാ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ ഞങ്ങൾക്ക് അങ്ങ് തന്നേനാ സ്തോത്രം ചെയ്യുന്നു. അത് പാടുവാൻ കർത്താവെ ഹാലലുയാ, ആമേൻ ആമേൻ. കർത്താവെ ഹാലലുയാ, അങ്ങയുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തിയനാ സ്തോത്രം. ഞങ്ങളുടെ സഹോദരി സഹോദരിമാരെ അവിടുന്ന് ബലപ്പെടുത്തിയനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നല്ല ആമേണം പ്രാർത്ഥിപ്പാന്. ഹാലലുയാ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് അവിടുന്ന് സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിവിധ ആവശ്യങ്ങളുടെ മേൽ പ്രാർത്ഥിപ്പാൻ അവിടുന്ന് ഇടയാക്കിയനാൽ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കർത്താവേ ഞങ്ങൾക്ക് ഹാലലുയാ രാത്രി കാലം അങ്ങ് നൽകിയല്ലോ. ആമേൻ. ആ സങ്കീർത്തനത്തിൽ കൂടെ കർത്താവിന്റെ ദാസനിൽ കൂടെ ഹാലലുയാ അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾ വീണ്ടും ഒന്നുകൂടെ കേൾക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾ വീണ്ടും ഒന്നുകൂടെ ക്രമീകരിപ്പാൻ, ഒന്നുകൂടെ കർത്താവ് ഞങ്ങളെ തന്നെ ഒന്നുകൂടെ താഴ്ത്തുവാൻ അവിടെ ഇടയാക്കിയ സ്തോത്രം. അങ്ങയുടെ ദാസനെ അമ്മനെ അവിടുന്ന് ബലപ്പെടുത്തിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, നല്ല സാക്ഷ്യങ്ങളെ അങ്ങ് എഴുന്നേൽപ്പിച്ചാൽ സ്തോത്രം ചെയ്യുന്നു. വിടുതലിന്റെ സാക്ഷ്യം ഈ രാത്രി കാലം ആമൻ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെയും ഈ ദേശത്തിന്റെ വിവിധ സ്ഥാനങ്ങളില് അത്ഭുതകരമായി അവിടെ നിന്ന് നടത്തിയല്ലോ. അബദ്ധ നടത്തങ്ങളിൽ നിന്നൊക്കെയും വന്നപ്പോൾ കർത്താവേ ആമൻ അതിൽ നിന്നൊക്കെയും വിട്ടുവിച്ച് ഹാലലി അങ്ങയുടെ കരം അവിടുന്ന് താങ്ങിയനാ സ്തോത്രം ചെയ്യുന്നു.
കർത്താവേ ഹാലലുയ കർത്താവേ അവസാനം അവിടുത്തെ ഹാലലുയ ദാസനിൽ കൂടെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങള് ആമേൻ ആമേൻ ശക്തിയോടെ ഹാലലുയ ഹാലലുയ അവിടുന്ന് കേൾക്കുവാൻ ഹാലലുയ വിടുതലിന്റെ ഹാലലുയ അത്ഭുതത്തിന്റെ ഹാലലുയ ഹാലലുയ വചനം ഞങ്ങൾക്ക് വീണ്ടും കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കിന് ആ സ്തോത്രം ചെയ്യുന്നു. ആനോക്കിനെ പോലെ കർത്താവേ ഹാലലുയ ഞങ്ങളെ ദേശത്ത് പാർത്ത് വിശ്വസ്തരായി ഹാലലുയ നല്ല സാക്ഷികളായി ഹാലലുയ നല്ല മാതൃകള് മാതൃക ഉള്ളവരായി ഹാലലുയ കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരായി ഹാലലുയ ഭവനത്തിലായിരുന്നാലും സഭയിലായിരുന്നാലും ഹാലലുയ ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും കർത്താവെ ഒരു വിശ്വസ്ത സാക്ഷികളായി ഹാലലുയ ആമേൻ നേരും കൂറുമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇവിടെ ഇടയാക്കണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ സഭയാം ഓരോ കുടുംബങ്ങളെ ഓരോ വ്യക്തികളെ ഓരോ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൺമണി പോലെ സൂക്ഷിച്ചു പരിപാലിച്ചു കർത്താവേ അടുത്ത ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ഹാലലുയ ആത്മീയ മന്ന ഞങ്ങൾക്ക് അവിടുന്ന് തന്നിരിക്കുന്നതിന് ആ സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളെ ഓരോ ദിവസം മുറുകെ പിടിച്ചുകൊണ്ട് ആമേൻ ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ട് കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവില് ആമേനോട് നടക്കുവാൻ ഞങ്ങൾ ഇവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അടുത്താഴ്ച ഞങ്ങൾ സഭയിൽ ഒന്നിച്ച് സഭയോഗമായി കൂടി വരുന്നിടവരെയും അവിടുത്തെ ചെറുകിടയിൽ അവിടുന്ന് പരിപാലിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ കർത്താവെ അടുത്ത ദിവസങ്ങൾ കർത്താവേ കേരളത്തിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകുന്നല്ലോ യാത്ര ഹാമേനാമേ എല്ലാ മണ്ഡലങ്ങളിലും ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഹാലലുയ ഭവനത്തിന്റെ പ്രതിഷ്ഠകള് ഹാലലുയ വിവാഹ ശുശ്രൂഷകള് എല്ലാം ഏറ്റവും ഭംഗിയായി ഹാലലുയ പൂർത്തീകരിച്ചിട്ട് ഹാലലുയ സന്തോഷത്തോട് മടങ്ങി വരുവാനോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ സഭയെ ഏൽപ്പിക്കുന്നു, സഭയുടെ അതിരുകളെ വിശാലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ആത്മാക്കള് പുതിയ ആത്മാക്കളുമായി ചേർന്ന് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ആരാധിപ്പാൻ ദൈവോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ചിറകിന്റെ കീഴിൽ ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളുടെ കുറവുകളും തെറ്റുകളൊക്കെ ക്ഷമിക്കണമേ. കാര്യം തീർക്കും നല്ല നാളി നല്ല ദാസി നല്ല ദാസൻ എന്നുള്ള ശബ്ദം ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാനോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹാലലുയ വീണ്ടും കർത്താവേ വചനപ്രകാരം ഹാലലുയ മുന്നോട്ട് ഞങ്ങൾക്ക് ഹാലലുയ ഞങ്ങളെ നയിപ്പാനോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങളിൽ ഹാമേ ഞങ്ങളെ ഓരോരുത്തരെയും ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചനയും ഘടനാ സ്തോത്രം യേശു ക്രിസ്തുവിന്റെയുള്ള നാമത്തിൽ നല്ല പിതാവേ ആമേൻ. പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോ കേൾപ്പിച്ച നല്ല വചനത്തോ തള്ളെ വണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയ നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹാലലുയ 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 ആമേൻ. കർത്താവായ യേശുവേ വരയണമേ എല്ലാ